സോ ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ബി എം ആർ ബോസ് മോഡലാണ് വെർഷൻ ടു ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു മോഡ് നമുക്ക് റിവ്യൂന് വേണ്ടി തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ടീം ടി വി സൈഡാണ് അവർ ശരിക്കുള്ള പേര് ട്രാവൽ ചെയ്യൻസ് അങ്ങനെ എന്തുവാ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പതുക്കെ പറയുമ്പോൾ എൻ്റെ നാവിൽ അത് വരാൻ ഇത്തിരി കഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ടി വി സൈഡിൽ നിന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു മോഡെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കളർഫുൾ ആയിട്ടൊരു സ്കിന്നിലായിട്ടാണ് വന്നിരിക്കുന്നത് റൺവേയുടെ സ്കിന്നിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് മോഡെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മോഡിന് ഒരുപാട് ആകർഷകമായ ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ അതിൽ ഒന്നാമത്തെ ഫീച്ചർ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വീറ്റിലിട്ട് പറയാം അപ്പോൾ ആദ്യം തന്നെ മോഡിക്ക് വരുമ്പോൾ മോഡ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കൺട്രോളിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ രാത്രിയിലേട്ടാ രാവിലെ വീഡിയോ ചെയ്യണം കാരണം ഞാൻ ചിലപ്പം ആവിൻ്റെ വീട്ടിൽ പോവും സാധ്യത ഉണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് നെറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് എനിക്ക് ഇതാണ് മോഡിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഒരു ബി എസ് ത്രീ കൺസോൾ ആണ് അല്ലേ അല്ലെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ജി പി എസ് സംഭവം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് വർക്കിങ് ഒന്നെടുത്ത് അവർ ഒഴിവാക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം പിന്നെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു വ്യൂ അല്ല വേറൊരു തരം വ്യൂ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ആ ഒരു ചെറിയ വ്യൂ ആയിപ്പോയി അതായത് ഒരു സ്വരാജ്യമസ്തേൻ്റെ ലോറിയുടെ ഉള്ളിൽ നിന്നൊക്കെ കാണുന്ന ഒരു വ്യൂ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചുടേ അതുപോലത്തെ ഒരു വ്യൂ ആയിട്ടാണ് എനിക്ക് എന്താണ് തോന്നുന്നത് അപ്പുറത്തെ വീട്ടിലൊരാടുണ്ട് ആ പണ്ടാരം കിടന്ന് കരയുന്നുണ്ട് മഴയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഓക്കെ എനിവേ വണ്ടിയുടെ കൺട്രോൾ കണ്ടല്ലോ വണ്ടിക്ക് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് കൺട്രോളും വണ്ടിയിൽ നിന്ന് വലിയ തിരക്കിട്ടില്ലാകുന്ന കിട്ടുന്നുണ്ട് പക്ഷേ ഇത്രയും സ്പീഡിൽ വണ്ടിയുടെ കൺട്രോൾ വളരെ കുറവായിരിക്കും അത് ഈ ഒരു മോഡിൻ്റെ പ്രശ്നമല്ല എല്ലാ മോഡിൻ്റെയും പ്രശ്നമാണ് ഓക്കെ ആ ബസ്സ് പോകണു നോക്കിയേ ഓക്കെ ഇനി നമ്മൾ നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ഇത് തന്നെയാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ കണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ കണ്ടോ ആ ഉള്ളിൽ കത്ത് കിടക്കുന്ന ഫീൽ ഉണ്ട് അത് രാത്രി ഞാൻ കാണിച്ചു തരാം അപ്പോളാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി രണ്ടാമത്തെ ആനിമേഷൻ കീ എന്താന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അനിമേഷൻ കീ എന്താണെന്ന് ഞാനും നോക്കിയിട്ടില്ല നോക്കട്ടെ ഒരു വണ്ടർ ഉള്ളിലാണോ അതെ രണ്ടാമത്തെ അനിമേഷൻ കീ വണ്ടുള്ളിലാണ് അത് രാത്രിക്ക് നോക്കട്ടാ ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ അനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ ഇത് പിക്സൽ നെയിം നെയ്മോടാണോ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതുകൊണ്ടായിരിക്കും ആ ഒരു സാധനം വന്നു എടുക്കുന്നത് ഈ മൂന്നാമത്തെ അനിമേഷൻ കീ ടോപ്പ് ലൈറ്റ് മാറുന്നതാണ് അത് പുതിയ ഫീച്ചറാണ് ഇതുവരെ ബസ്സീറ്റിൽ വേറെ ഒരു ടീമും കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ടീമിലാണ് ആദ്യമായിട്ട് കാണുന്നത് രണ്ടിനും നിയമം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി എടുത്ത് പോകാം ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മോണ്ട് റിലീസ് ഡേറ്റ് എന്താണെന്ന് ഞാൻ കറക്റ്റ് ചോദിച്ചില്ല ഇനിവേ ഞാൻ ടി വി സെറിൻ്റെ ചാനലിൻ്റെ ലിങ്ക് താഴ്ത്തേ ഡ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുവഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും അത് കയറി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോഡൽ വിശേഷം പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് മുന്നൂറാണ് അപ്പോൾ പരമാവധി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എന്നിട്ട് മുന്നൂറ് ലൈക്ക് ആക്കുക ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിർത്തണ്ട ഇനിയിപ്പോൾ നിങ്ങൾ എത്തുമ്പോൾ മുന്നൂറ് കൂടുതലാണെങ്കിൽ നമുക്കത് അഞ്ഞൂറ് ആക്കാം അപ്പോൾ എന്തായാലും പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോഴാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് മനസ്സിലാവത്തുള്ളൂ പിന്നെ ടി വി സാറിൻ്റെ ചാനലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിവേ നമുക്ക് നൈറ്റ് ആക്കാം ഓ സോ ഗൈസ് ഇപ്പം അമ്പലത്തിൽ പാട്ടും വെച്ചപ്പോൾ മൊത്തത്തിൽ നോയിസ് ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇനിവേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡ് ലൈറ്റ് ഇടാം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് പിക്സൽ നെയ്മോർഡാണ് കണ്ടല്ലോ അല്ലേ അപ്പോൾ അത്രയും കത്തുന്നുണ്ട് ഇനി നമുക്ക് അസാഡ് ഇടാം അസാടിൻ്റെ മുകളിൽ ഇത്രയും ലൈറ്റ് കത്തുന്നുണ്ട് ഇനി നമുക്ക് വൈപ്പർ ഇടാം ഓക്കെ അപ്പോൾ വൈപ്പറിൻ്റെ മോള് കണ്ടോ പിക്സൽ നെയിം ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ സൈഡിലെ മോഡ്സ് ലൈറ്റ് കാര്യങ്ങൾ ഉള്ളിലെ ലൈറ്റ് പിന്നെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലെ ലൈറ്റ് ഉള്ളിലെ ലൈസറുകൾ എന്തൊക്കെയാണെന്ന് പിന്നെ വണ്ടറ അടിയിൽ ഡി ജെ ഫ്ലോറ് ഉണ്ടോ ഒരു മിനിറ്റ് മുകളിൽ ആ ഒരു സെറ്റപ്പ് ഒന്ന് കാണിക്കട്ടെ ഒരു മിനിറ്റ് ഇറങ്ങി കാണിക്കേണ്ടി വരും എന്നാൽ അവൻ ഇറക്കും ഓക്കെ ഇനി ഞാൻ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഫ്രണ്ടിലെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഒരു മിനിറ്റ് അത് പൊന്തിച്ചില്ല അല്ലേ ഒരു മിനിറ്റ് ഇടാ ഒന്ന് ഇനി നമുക്ക് രണ്ടാമത്തെ ആനിമേഷൻ കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കി ഇനി നമുക്ക് റൗണ്ട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് റൗണ്ട് ലൈറ്റുള്ള ആ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പോയി നോക്കുവാണെങ്കിൽ കണ്ടോ ആദ്യം തന്നെ നമ്മുടെ എൻജിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റ് കത്തിക്കുന്ന ഒരു ഫീല് കൊണ്ടുവന്നിട്ടുണ്ട് അത് അടിപൊളിയായി ഇപ്പോൾ ഒന്ന് രണ്ട് മോഡൽ ഞാൻ കാണുന്നുണ്ട് ആ സംഭവം ഇനി നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഒരു മിനിറ്റ് ഇതാണ് നമ്മുടെ പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളും ടോപ്പ് ലൈറ്റും ഒക്കെ ഇതാണ് ക്യാബിൻ ക്യാബിനിലൊക്കെ ഫുൾ ലൈറ്റാണ് കണ്ടോ ക്യാബിനിലൊക്കെ ആടി തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്ന ഒരുപാട് ലൈറ്റും കാര്യങ്ങളുമാണ് ഇനി വണ്ട്ര ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഇതെന്ത് ദൈവമേ ഇത് കണ്ണോ അതോ കാന്തമോ എന്ന് പറഞ്ഞ മാതിരി വണ്ടർ അടിയിലൊക്കെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് എനിക്കെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത് റിയലി ആയിട്ട് ഒരു ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ ദൈവമേ അത്രയും ലൈറ്റ് വർക്കുകളുണ്ട് ഇതിൽ കണ്ടോ ഒരുപാട് ലൈറ്റ് വർക്കായിപ്പോയി ഓക്കെ പിന്നെ വണ്ട്ര ഉള്ളിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളെ കണ്ടോ ഉള്ളിലും പോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന ലൈറ്റാണ് ദൈവമേ എന്തൊക്കെയാന്നാ കണ്ടല്ലോ അല്ലേ ടി വി സെഡ് ഒഫീഷ്യൽ ആ സാധനം കിടന്ന് ഇതാവും കണ്ടോ അപ്പോൾ അത് പുറത്തെന്തോ ഒരു എഫക്റ്റ് ഉണ്ടോന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഭയങ്കര വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചാ ഇത് പുറത്ത് നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ ഉള്ളിൽ കിടന്ന് അതാ ഇളകുന്നുണ്ട് അപ്പോൾ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിവേ ഒരു കിട്ടിലോ മോഡാണ് മിസ് ചെയ്താൽ തീരാൻ നഷ്ടമാണ് അപ്പോൾ മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ലൈക്കിൻ്റെ ടാർഗറ്റ് മറക്കരുത്